ചാന്ദ്രദിന പ്രസംഗം ഹായ് കൂട്ടുകാരെ ഇന്ന് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം അമ്പിളി അമ്മാവനെ മനുഷ്യൻ കാൽ കാൽക്കീഴിലാക്കിയിട്ട് അൻപത്തിരണ്ട് വർഷം അമ്പിളി അമ്പിളിമാമൻ്റെ വീട്ടിലും നമ്മുടെ അമ്മ അമ്മാവന്മാർ ചിലർ പോയി വന്നു അഞ്ചാറുകല്ലുകൾ അത്രയും നമുക്കായി സഞ്ചിയിൽ മാമൻ കൊടുത്തയച്ചു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ആവേശത്തിൽ മലയാളത്തിൻ്റെ പ്രിയകവി ഒ എൻ വി കുറുപ്പ് കുട്ടികൾക്കായി എഴുതിയ കവിതയിലെ മനോഹരമായ വരികളാണിത് മാനത്ത് അമ്പിളിമാമന് കാണാൻ തുടങ്ങിയ കാലത്തെ മനുഷ്യൻ്റെ ആഗ്രഹമാണ് ആ വെള്ളിക്കിണത്തിൽ ഒന്ന് തൊടാൻ അത്ഭുതത്തോടെയും ഒട്ടേറെ കൗതുകത്തോടെയും അമ്പിളിമാമനെ നോക്കി നിന്ന മനുഷ്യൻ അതിനെ അടുത്തറിയാനും കീഴടക്കാനുമുള്ള ശ്രമങ്ങളും ആരംഭിച്ചു ഒരുപാട് ശ്രമങ്ങൾക്കൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് ചരിത്രത്തിൽ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ എത്തുകയും ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തുകയും ചെയ്തത് ചന്ദ്രനിൽ കാല്ത്തിയതിനുശേഷം നീൽ ആങ്സ്ട്രോങ് പറഞ്ഞതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കേവലം ഒരു ചെറിയ കാൽവെപ്പ് മനുഷ്യരാശിക്ക് വലിയ കുതിച്ചുചാട്ടം അത് അങ്ങനെ തന്നെയായിരുന്നു ആ മഹത്തായ കുതിച്ചുചാട്ടത്തിൻ്റെ ഓർമ്മ അൻപത്തിരണ്ടിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഇനിയും വിജയങ്ങൾ ആവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ചാന്ദ്രദിനാശംസകൾ നേർന്നുകൊണ്ടും ഞാനെൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം